നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മുകളിൽ ഒരു വലിയ പൊട്ടിത്തെറി. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എന്താണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്? ഈ ഒരു ആശങ്കയാണ് നിലവിൽ ശാസ്ത്രലോകം അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. 2022 പോകേണ്ടിയിരിക്കുന്നു. 2 വർഷം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ നവംബർ 19 ലോകത്താകമാനമുള്ള ജനങ്ങൾ നയാഗ്ര വെള്ളച്ചാട്ടം ഒന്ന് കാണാനായി എത്തിയപ്പോൾ ആ ആകാശത്തിന് വെള്ളത്തിന് മുകളിലായി പച്ച നിറത്തിൽ ഒരു വലിയ സ്ഫോടനം നടന്നതായിട്ടുള്ള കാഴ്ച പലരും കണ്ടിരുന്നു. ശാസ്ത്രജ്ഞർ, പ്രത്യേകിച്ചും ജ്യോതിശാസ്ത്രജ്ഞർ നൽകിയ പേരെന്ന് പറയുന്നത് വർഷം ചേർത്ത് വെച്ചുകൊണ്ട് 2022 WJ1 എന്നായിരുന്നു. അതൊരു ചിഹ്നഗ്രഹമായിരുന്നുവെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മുകളിൽ വളരെ ഭംഗിയായി കത്തിജ്വലിച്ചു. അത് ശാസ്ത്രലോകം കൃത്യമായി ഒപ്പിയെടുത്തു. എന്താണെന്നുള്ളത് പഠിക്കാനുള്ള ശ്രമങ്ങൾ ഈ 2 വർഷത്തിനിടയിൽ നടത്തിപ്പോന്നു. ഇതുവരെ കൃത്യമായി ശാസ്ത്രലോകത്തിന് അളന്നെടുക്കാനായി കഴിഞ്ഞ ഏറ്റവും ചെറിയ ചിഹ്നഗ്രഹമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. പുതിയ പഠനത്തിലൂടെ WJ1 2022 എന്ന് വ്യക്തമായി എടുത്തു പറയുന്നു. ചുരുക്കം പറഞ്ഞാൽ ഏറ്റവും ചെറിയ ചിഹ്നഗ്രഹം. ദക്ഷിണ ഒറാണ്ടിയോയ്ക്ക് മുകളിലായിട്ടാണ് 2022 ഈ ചിഹ്നഗ്രഹം കത്തിജ്വലിച്ചത്. ഇതിന് ഏകദേശം 20 ഇഞ്ച് മാത്രമേ വലിപ്പമുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റ് പ്രതിഫലനങ്ങളൊന്നും തന്നെ അത് സൃഷ്ടിക്കാതെ പോയത്. 2024 നവംബർ 22 പ്ലാനറ്ററി സയൻസ് ജേണലിൽ ഒരു പഠനം പ്രസിദ്ധീകരിക്കുകയുണ്ടായിരുന്നു. ഒരു ആർട്ടിക്കിൾ പുറത്തു വന്നു. അതിലാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പ്രത്യേകമായി പരാമർശിക്കുന്നത്. ബഹിരാകാശ പാറക്കഷ്ണത്തിൻ്റെ ചിഹ്നഗ്രഹത്തിൻ്റെ വലിപ്പം തിരിച്ചറിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, 2022 WJ1 ശ്രദ്ധേയമാക്കുന്നത് ചരിത്രത്തിൽ ഇതുവരെ കൃത്യമായി വലിപ്പം നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ചെറിയ ചിഹ്നഗ്രഹം കൂടിയാണ് ഇതെന്നുള്ളതാണ്. കൃത്യമായ വലിപ്പ നിർണ്ണയം എന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു വിഷയമാണ്. എല്ലാം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ പൊട്ടിത്തെറിക്കുക എന്നുള്ളതാണ് ഇതിനു മുൻപ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അന്തരീക്ഷത്തിനുള്ളിൽ വെച്ച് ഇതിൻ്റെ കൃത്യമായ ഒരു വലിപ്പവും ഒക്കെ തന്നെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമായിരുന്നു WJ1 അരിസോണയിലെ കറ്റാലിന സ്കൈ സർവേയിലെ ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയതും. ഈ ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള പഠനം അപ്പോൾ മുതൽ തന്നെ ആരംഭിച്ചത്. തൊട്ടു പിറകെ നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മുകളിലായി എത്തിയപ്പോൾ ഏകദേശം ഒരു 10 സെക്കൻഡ് നേരം അത് തീജ്വാലമായി കത്തിജ്വലിച്ചു നിന്നു. അതിനുശേഷം അത് കത്തിയണഞ്ഞു. ഈ ചിഹ്നഗ്രഹത്തിൻ്റെ കടന്നുവരവും സഞ്ചാരപാതയും ഒക്കെ കൃത്യമായി ജ്യോതിശാസ്ത്രജ്ഞർക്ക് പ്രവചിക്കാനായി കഴിഞ്ഞു എന്നുള്ളതാണ് അതിലെ വിജയം. ദക്ഷിണ ഒണ്ടാറിയോയ്ക്ക് പുറമേ തന്നെ ന്യൂയോർക്കും ഒഹായോയും അടക്കമുള്ള അമേരിക്കൻ പ്രദേശങ്ങളിലും WJ1 2022 എന്ന ചിഹ്നഗ്രഹം കത്തി ജ്വലിക്കുന്നത് പലരും കണ്ടുവെന്ന് പല മാധ്യമങ്ങളും അന്ന് പങ്കുവച്ചിരുന്നു. അതനുസരിച്ച് കൊണ്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു. എന്നാൽ എങ്ങനെയാണ് ഇതിനെ അളക്കാനായി സാധിക്കുന്നത്? കൃത്യമായ ഒരു കണക്കിലേക്ക് എങ്ങനെ ശാസ്ത്രജ്ഞർക്ക് കടന്നു ചെല്ലാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ പലതരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് 2022 WJ1 എന്ന ചിഹ്നഗ്രഹത്തെ അന്ന് നിരീക്ഷിച്ചത്. 4.3 മീറ്റർ അപ്പേർച്ചറുള്ള ഗ്ലോബൽ ഡിസ്കവറി ടെലസ്കോപ്പും വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയുടെ മെറ്റീരിയൽ ക്യാമറ നെറ്റ്വർക്കും ഉപയോഗിച്ചുകൊണ്ടാണ് അതിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നീക്കം നടത്തിയത്. ചിഹ്നഗ്രഹത്തിൻ്റെ പ്രകാശം, അതിൻ്റെ പാത, ഇതൊക്കെ തന്നെ കൃത്യമായി പതിഞ്ഞിരുന്നു. അതനുസരിച്ച് കൊണ്ടുള്ള കണക്കുകൂട്ടലിലാണ് ഇക്കാര്യം കൃത്യമായി ക്രോഡീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 2022 സംഭവിച്ച ഈ ഒരു പ്രതിഭാസത്തിൽ വ്യാസം 16 മുതൽ 24 ഇഞ്ച് ആയിരുന്നു എന്നുള്ള അനുമാനത്തിലായിരുന്നു ഗവേഷകർ എത്തിച്ചേർന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വെച്ച് കത്തിജ്വലിച്ചുവെങ്കിലും ചിഹ്നഗ്രഹത്തിൻ്റെ അവശിഷ്ടങ്ങളെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത ഒരു ദുരൂഹതയായി, ചുരുളഴിയാത്ത ഒരു രഹസ്യമായി തന്നെ ഇപ്പോഴും തുടരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.